മുണ്ടെടുത്തോണ്ട് വന്നു ഫ്ലൈറ്റിൽ കയറ്റിയാലും കയറ്റിയാലും എന്തായാലും നമ്മൾ ഫ്ലൈറ്റിൽ കയറും. നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ ഇപ്പോൾ ഇറങ്ങും. അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ വന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കണമല്ലോ അത്. മുണ്ടെടുത്തോണ്ട് ഫ്ലൈറ്റിൽ കയറ്റോ ഇല്ലെങ്കിൽ നമുക്ക് അറിയണമല്ലോ. ഇപ്പോൾ ഹൈടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ മെട്രോ കയറി ഞാൻ നേരെ ഇപ്പോൾ ന്യൂഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മളിവിടെ നേരെ നാട്ടിലോട്ടാണ്. നമ്മൾ ഒരാഴ്ചത്തെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലാണ്ട്. ഞാൻ എൻ്റെ നാലാമത്തെ ഫ്ലൈറ്റാണിത്. ഇവർ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് കയറുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങി നേരെ എയർപോർട്ടിനകത്തോട്ടാണ് പോകുന്നത്. മെട്രോ നമുക്ക് ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹിയിൽ നിന്ന് നമുക്ക് നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് മെട്രോ ഉണ്ട്, ഡയറക്റ്റ് മെട്രോ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിനകത്താണ് പോകുന്നത്. നമ്മളെ ഫ്ലൈറ്റ് രാവിലെ 8:30 നമുക്ക് എന്തായാലും അകത്ത് നേരത്തെ കയറാൻ പറ്റുമോ നോക്കാം. പോയാൽ നമുക്ക് ലോഞ്ചിൽ പോയിരിക്കാമല്ലോ. അപ്പോൾ ഗായ്സ് നമ്മൾ ടിക്കറ്റ് കാണിച്ച് അകത്തോട്ട് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ ടെർമിനൽ 3 എയർപോർട്ട്. കണ്ടില്ലേ നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ഗായ്സ് നല്ല തിരക്കുണ്ട് അകത്തോട്ട് കയറാൻ. നല്ല റഷ്ഷപ്പ് കണ്ടില്ലേ ഗായ്സ്? കണ്ടില്ലേ ഞാൻ അവിടെ ലുങ്കിയൊക്കെ എടുത്തോണ്ടാണ് നിൽക്കുന്നത്. അകത്തോട്ട് കയറ്റി വിടുക എന്തോ, ഇത്രയും നീളത്തിനുള്ള ക്യൂ ആണ്. അങ്ങനെ ഗായ്സ് അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എയർപോർട്ടിനകത്തുള്ള സംഭവങ്ങൾ. എൻ്റെ കൂടെ ഉള്ളവർ വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ അവരെല്ലാം വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് നേരെ ലോഞ്ചിലോട്ട് പോയിരിക്കാം. അപ്പോൾ ഗായ്സ് ഞാൻ ലുങ്കിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ബോർഡിങ് തുടങ്ങണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു 3 മണിയൊക്കെ അടുപ്പിച്ചാവും നമ്മളെ ബോർഡിങ് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ബോർഡിങ് പാസ് എടുക്കാൻ വേണ്ടി പോവാം. കമൺ നമ്മളെ വിസ്താരയുടെ കൗണ്ടർ നമുക്ക് കണ്ടുപിടിക്കണം. എന്നാലേ ഇപ്പോൾ ഗായ്സ് എയർപോർട്ടിലെ വെൻഡിങ് മെഷീനിൽ നമ്മൾ ഇത് വെള്ളം എടുക്കാൻ പോവുകയാണ്. നമ്മളവിടെ ഇതേപോലത്തെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ വെൻഡിങ് മെഷീനിൽ നിന്ന് പൈസ ഇട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാം. ഇതേപോലെ ഇങ്ങനെ പൈസ ഇതിനകത്തോട്ട് കയറ്റി വിടണം. ഓ ഗായ്സ് ക്യാഷ് കയറുന്നില്ല, നമുക്ക് ക്യു ആർ കോഡിൽ കയറ്റി വിടാം. ഓക്കെ പൈസ പോയിട്ടുണ്ട് ഗായ്സ്. പൈസ അതേപോലെ തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ എല്ലാം ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മളെ ബോർഡിങ് ടൈം എന്ന് പറയുന്നത് 11:30. അപ്പോൾ നമ്മൾ സമയമായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോർഡിങ് പാസ് എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടില്ലേ ലഗേജെല്ലാം ഉണ്ട്, ലഗേജെല്ലാം അതിന് ഫ്ലൈറ്റിൽ കയറ്റാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ ലുങ്കിയൊക്കെ എടുത്തിട്ട് എല്ലാവരും എന്നെ തന്നെയാണ് നോക്കുന്നത്. എന്തോ ഒരു വിചിത്രമായ ഒരു ജീവിയെ നോക്കണ പോലെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് തന്നെ പോകണം. എല്ലാവരും മാക്സിമം നമ്മളെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. കേട്ടില്ലേ? അപ്പോൾ ഗായ്സ് 3/4 അടുപ്പിച്ചായി ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളത് എന്തായാലും ഒരു 12:30 അടുപ്പിച്ചാവും നമ്മൾ ആ ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി. അങ്ങനെ ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോണവരും വരണവരെല്ലാം എന്നെ തന്നെ നോക്കുകയാണ്. എന്തോ ഒരു വിചിത്ര ജീവിയെ നോക്കണ പോലെയാണ് നോക്കണത്. അവർക്ക് അറിഞ്ഞുകൊണ്ടല്ലോ ഇത് നമ്മളെ ദേശീയ വസ്ത്രമാണെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ടൊക്കെ പോയി ലോഞ്ചിലേക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇത് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇത് വലിയ എയർപോർട്ടാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ്. ഏഷ്യയിലെ 2-ാമത്തെ എയർപോർട്ടാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എയർപോർട്ടാണ് കേട്ടോ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതേപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് പറഞ്ഞത്. ഇത് ഇൻ്റർനാഷണലാണ് നമ്മളിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡൊമസ്റ്റിക്കിലാണ് പോകുന്നത്. നമ്മൾ പക്ഷേ ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ വലിയ എയർപോർട്ടാണ്. സൂപ്പറായിട്ടുള്ള വ്യൂവും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗായ്സ് നമ്മളെ ബാഗെല്ലാം നമ്മൾ ബാഗേജിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് പോകാനുള്ളതാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി പോകാം. ഓക്കെ. അപ്പോൾ ഗായ്സ് നമുക്ക് പോകാനുള്ള ട്രിവാൻഡ്രമാണ്. നമ്മളെ ഗേറ്റ് അവിടെ നിന്ന് ചോദിച്ചത് ഓപ്പൺ ആയില്ല. പക്ഷേ ഇവിടെ കാണിക്കുന്നുണ്ട് 8:20 ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തുള്ള UK 95. അപ്പോൾ നമുക്ക് നേരെ ലോഞ്ചിലോട്ട് പോവാം.
ലോഞ്ച് ആക്സസ് ഉണ്ട്. നമ്മളെ കാർഡ് എടുക്കുമെന്ന് അറിഞ്ഞൂടെ നമുക്ക് നേരെ ലോഞ്ചിലോട്ട് പോകാം. നമുക്കെങ്കിൽ ലോഞ്ച് ഇപ്പോൾ ഈ ഫുഡ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ലോഞ്ച് എത്ര മണിക്കാണ് ഓപ്പൺ ആകുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് നേരെ ലോഞ്ചിലോട്ട് പോകാം. കണ്ടില്ലേ ഗൈസ്, നമ്മളെ ലുലു മാള് പോലെ എല്ലാ സംഭവം ഉണ്ട്. നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള എല്ലാ ഡ്രസ്സ് അതേപോലെ തന്നെ എല്ലാ സാധനവും ഇവിടെ വാങ്ങാൻ വേണ്ടി കിട്ടും ഗൈസ്. അങ്ങനെ ഞാൻ ഇങ്ങനെ എയർപോർട്ടിനകത്തൂടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു, കാരണം ഞാൻ പേശ ലുങ്കി എടുത്തോണ്ടാണ് വന്നത്. എനിക്ക് വയ്യ, 100 രൂപയുടെ കൈലി എടുത്തോണ്ട് അവിടെ എനിക്ക് വയ്യ. നമ്മളെ ഇതേപോലെ ആരും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ കാർത്തിക് സൂര്യ ഒരിക്കലും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അത് 3-4 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ യൂട്യൂബേഴ്സ് അങ്ങനെ ആരും നിലവിൽ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളതൊന്ന് കമൻറ്റിൽ പറയുക. കണ്ടില്ലേ ഗൈസ്, ബാക്കിലായിട്ട് കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം നല്ല വലിപ്പമാണ് വീട്ടിൽ. അതേപോലെ ഈ സൈഡിൽ കണ്ടില്ലേ ഫ്ലൈറ്റൊക്കെ കൊണ്ടുപോകുന്ന കാണാൻ, അത് വന്നിട്ട് നമ്മുടെ എയർ ഇന്ത്യ ഏരിയ ബോയിങ് 737 ഫ്ലൈറ്റുകളാണ് ഈ സൈഡ് ഫുള്ള് കൊണ്ടൊതുക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടുമെന്ന് നോക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ കാർഡുണ്ട്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഇതിന് വർഷത്തിൽ 4 പ്രാവശ്യം എന്തോ ലോഞ്ച് ആക്സസ് ഫ്രീ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഇതിനായിട്ട് ലോഞ്ചിൽ 2 വർഷത്തിന് മുമ്പ് കയറിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഇവിടെ എവനുണ്ട്, എവൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറണം. അവനുണ്ട്, പേടിയുണ്ടോ? അവൻ ഫസ്റ്റ് ടൈമാണ് കയറണം. അവന് ഫസ്റ്റ് ടൈമാണ് കയറണം ഫ്ലൈറ്റിൽ. അപ്പോൾ എന്താണ്, നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ലോഞ്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ കാർഡ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡാണ്. അപ്പോൾ എല്ലാവരും അകത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്തായാലും കൊടുത്തിട്ടൊന്ന് ചോദിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ തൊട്ടുപുറത്ത് തന്നെ വേറെ ഒരു ലോഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, അത് കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, നമ്മളെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗേറ്റിലോട്ടാണ് പോകുന്നത്. ഏതായാലും നല്ലൊരു സൂപ്പർ അനുഭവമായിരുന്നു നമ്മളെ ഡൽഹി ട്രിപ്പ്. ഒരാഴ്ചത്തെ ട്രിപ്പായിരുന്നു, നല്ല സൂപ്പറായിട്ടുള്ള ഇതായിരുന്നു. നമ്മളങ്ങനെ വീണ്ടും ഇനി ഡൽഹിയിലോട്ട് വരും. നമ്മൾ മാക്സിമം ഡൽഹിയിൽ ഒരു ദിവസം മാത്രമേ കാണാൻ വേണ്ടി സാധിച്ചുള്ളൂ. അത് നമ്മൾ പഞ്ചാബൊക്കെ അല്ലേ പോയത്. അപ്പോൾ ഒരു ദിവസം മാത്രമേ നമുക്ക് ഡൽഹി കാണാൻ വേണ്ടി സാധിച്ചുള്ളൂ. കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. ഇനി എന്തായാലും ഇനി സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം ഡൽഹിയിലോട്ട് വരുന്നതാണ് മാക്സിമം എല്ലാ സ്ഥലവും ഒന്നുകൂടെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, നമ്മൾ എസ്കലേറ്ററിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് നമ്മൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ചാല മാർക്കറ്റാക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കടന്ന് ഫുൾ അലമ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ അലമ്പ്. ഒന്നിയിൽ ഇവിടെ നിന്ന് എമ്മാരെന്ന് പറഞ്ഞു വിടുന്നില്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലാക്കി പോകും. അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഞാൻ വേണേതാണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കും. കണ്ടില്ലേ, ഇതേപോലെ ആര് ചെയ്യും? നമ്മളെ കൊണ്ടിയതൊക്കെ പറ്റും. രാശിയെടുത്തോണ്ടെന്ന് ഇവിടെ കിടന്ന് ഒരേ അലമ്പ് ഇന്ന് ചാല മാർക്കറ്റാക്കിയിരിക്കും ഗൈസ്. ചിലപ്പോൾ ഞാൻ തേണ്ടേ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതേപോലെ എതിരായിട്ട് ഒരു ബ്ലോഗർമാർ ചെയ്തിട്ടില്ല ഈ എയർപോർട്ടിൽ. അത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യയിലെ ഒന്നാമത് ഇരിക്കുന്ന എയർപോർട്ട്. ഒന്നിയിൽ ഇവിടെ നിന്ന് സെക്യൂരിറ്റിക്കാരന്മാർ ഇത് ഇറക്കി വിടും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ചലഞ്ച് ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിതിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതായാലും സൂപ്പറായിട്ടുള്ള പരിപാടിയാണ്. നമ്മളെ ഫ്ലൈറ്റിന് എന്തായാലും 8 മണിക്ക് മാത്രമേ ഫ്ലൈറ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കിടന്ന് മാക്സിമം അലമ്പാൻ പറ്റണേക്കാൾ അലമ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ ഏതാണ്ട് ഇതേപോലെയുള്ള കടകളൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ വന്ന് വെള്ളം കുടിക്കുക. നമ്മൾ കുറേ നേരമായിട്ടിരിക്കുകയാണ്. ഇതിനായിട്ട് ഉറങ്ങിയവരുമില്ല. ഇപ്പം 2 മണിയായി, നമ്മൾ 8 മണിക്ക് കയറിയതാണ്. ഇതിനായിട്ട് നമ്മൾ ഉറങ്ങിയൊന്നുമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ഫുള്ള് ഇവിടെ മൊത്തം A to Z എല്ലായിടത്തും കയറി ഇറങ്ങി. എയർപോർട്ടിൻ്റെ A to Z ആയിട്ടുള്ള എല്ലായിടത്തും നമ്മൾ കയറി ഇറങ്ങി. അതാണ്ട് വണ്ടിയൊക്കെ ഓട്ടിച്ച് കളിക്കുന്നതാണ്. അതാണ് വേറെ ജോലിയൊന്നുമില്ല എനിക്ക് വയ്യ. അല്ല, വെൻഡിങ് മെഷീൻ ഇരിക്കുന്നുണ്ട. പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സാധനം വരും. ആവശ്യമുള്ളവരൊക്കെ വരുമ്പോൾ ഇതേപോലെയൊക്കെ എടുത്തൊക്കെ കുടിക്കും. ഇതേപോലെ ആര് ചെയ്യും ഗൈസ്? എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഫ്ലൈറ്റ് എന്തായാലും വരട്ടെ. ഫ്ലൈറ്റ് പതുക്കെ വന്നാൽ നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ നമുക്ക് കണ്ട് പയ്യെ പതുക്കെ പോവാം തോന്നണില്ല. ഇരുന്നിരുന്നിരുന്ന് ബാക്കിയുള്ള കൂടെ ജയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 പ്രാവശ്യം നമ്മൾ കറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഫോളോ മീ, നമുക്ക് അങ്ങോട്ട് പോവാം. ഈ സൈഡ് മൊത്തം കവർ ചെയ്ത് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ ഗേറ്റുകളുണ്ട് ഗൈസ്. എല്ലായിടത്തും നമ്മൾ പോയിരിക്കുകയാണ്. ഇതേപോലെ എല്ലാവരും എന്നെ തന്നെയാണ് നോക്കണത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതേപോലെ ഇങ്ങനെ പ്യാശേ എടുത്ത് കഥയെ പറഞ്ഞു പറഞ്ഞു പോകണം. കോമഡിയായിട്ട് അയ്യോ. അപ്പോൾ ഗൈസ്, ഇത്രയും നേരം ഉറങ്ങായിരുന്നു. അപ്പോൾ ഉറക്കം എണീറ്റ് ഞാൻ നിൽക്കുകയാണ്.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയൊരു 4 മണിയായിട്ടേ ഉള്ളൂ. നമ്മൾ ഫ്ലൈറ്റ് 8:30 എടുക്കുന്നത്, അതുവരെ നമ്മൾ ഇവിടെ ഈ എയർപോർട്ടിനകത്ത് തന്നെ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു ഗൈസ്. എനിക്കറിഞ്ഞൂടാത്തതല്ല, യവന്മാരാരും വീട്ടിൽ പ്യാശ കൊടുക്കൂലേ, അതും പ്യാശ കൊടുക്കണവന്മാരെ അവന്മാരെ കണ്ടിട്ടില്ലേ. എയർപോർട്ടിൽ ആരും അങ്ങനെ പ്യാശ കൊടുത്തോണ്ട് വരില്ലെന്നൊരു നിയമവും ഇല്ല. എയർപോർട്ടിൻ്റെ റൂളിൽ അങ്ങനെ ഒരു ഇതില്ല, ഒരു പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് ഇല്ല. ആർക്ക് എന്തിനാണോ കൊടുത്തോണ്ട് വരിക, നമ്മളെത്തി പേശയ ലുങ്കി എടുത്തോണ്ട് വരുമ്പോൾ ഇവന്മാർക്ക് എന്തിനാണ് കുഴപ്പമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് മാത്രമല്ല, മുമ്പ് എന്തോ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി. നമ്മളാ തമിഴ് ഡയറക്ടർ ഉണ്ടല്ലോ, നമ്മളെ വ്യക്തിമാരെ ഇതേപോലെ വന്ന സമയത്ത് പുള്ളിക്കാരൻ ഇവിടെ പിടിച്ച് നിർത്തി എന്നുള്ള ഒരു പഴയ പണ്ടപ്പോഴാണ് പുള്ളി സിനിമയൊക്കെ ചെയ്ത് തുടങ്ങിയ കാലത്ത് എന്തോ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങിലൊക്കെ പിടിച്ച് നിർത്തി എന്നൊക്കെ ഉള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് ഇവിടെ ഫുള്ള്. ഇനി ഇവിടെ കാണാനൊന്നുമില്ല, എല്ലായിടത്തും നമ്മൾ കയറി ഇറങ്ങി ഫുള്ള് സ്പോട്ടെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് സൂപ്പറായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല സെറ്റ് വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്നതാണ്. നിങ്ങൾ കണ്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇനിയുള്ള വീഡിയോ നമുക്ക് എയർക്രാഫ്റ്റിനകത്ത് കയറിയിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളത് നമുക്ക് കാണാം. ഫുഡൊക്കെ അത്യാവശ്യം വിസ്താരമായത് കൊള്ളാമെന്നാണ് നമുക്ക് അതിൻ്റെ റിവ്യൂ ഒക്കെ കിട്ടിയത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. നിങ്ങളെല്ലാവരും വീഡിയോ ഒരു 10-20 മിനിറ്റ് ലെങ്ത് ആയിരിക്കുമെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഐസ് സമയം പോകുന്നില്ല ഐസ്. നമ്മൾ ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം മണി 5 മണിയായിട്ടേ ഉള്ളൂ, ഇനിയും ടൈമുണ്ട്. ഉറക്കം വന്നിട്ടാണെങ്കിൽ കണ്ടില്ലേ, അയ്യോ ഇന്നലെ ഉറങ്ങിയില്ല, മെനങ്ങാന്ന് ഉറങ്ങിയില്ല, ഫുള്ള് യാത്രയായിരുന്നു. നീ നാട്ടിൽ പോയിട്ടാണ് ഒന്ന് സുഖമായിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറിയാലും ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാറുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ ഫ്ലൈറ്റിലെ ഫുഡിൻ്റെ ഒക്കെ റിവ്യൂ പറയണ്ടേ. അപ്പോൾ ഇപ്പോൾ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ വന്ന ഒരുത്തനാണ് അവൻ KSRTC ബസ് സ്റ്റാൻഡിൽ കിടക്കണ പോലെ അവൻ ഇവിടെ ചുരുണ്ട്. അയ്യോ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ കിടക്കണ പോലെ കിടക്കണം. അവൻ്റെ മൂടിക്കുറച്ച് നമ്മുടെ ആൾക്കാരും ഇത്രയും പേര് ഈ ഫ്ലൈറ്റ് വിസ്താരയിൽ പോകാൻ വേണ്ടിയുള്ളവരാണ്. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഞാനും കിടന്നാലോ ഒന്ന് ആലോചിച്ച് കഴിച്ചു. എങ്കിലും നമ്മളൊരു ഇത് വേണ്ടേ, ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഇതാണ് എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഇത് നമ്മൾ കൊടുക്കണം, മനസ്സിലായില്ലേ. എന്തായാലും ഫ്ലൈറ്റിനകത്ത് കയറാം. ഫ്ലൈറ്റിനകത്ത് കയറിയുള്ള സൂപ്പറായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ പോകുന്നത് എയർ ബസ്സിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അത് അത്യാവശ്യം നല്ല കിടിൽ എയർക്രാഫ്റ്റാണ്. റിക്ലൈനർ ചെയറൊക്കെയുള്ള അത്യാവശ്യം നല്ല പ്രീമിയം എക്കോണമി ഒക്കെ വരുന്നത്, ബിസിനസ് ക്ലാസ് പ്രീമിയം എക്കോണമി ഒക്കെ വരുന്ന ഒരു എയർക്രാഫ്റ്റാണ് വിസ്താരയുടെ. ഞാൻ ഫസ്റ്റ് പ്രീമിയം എക്കോണമിയാണ് എടുത്തത്. ഞാൻ അത് പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് എവരും കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പിന്നെ എക്കോണമി എടുത്തതാണ്. പക്ഷേ പ്രീമിയം എക്കോണമി അത്യാവശ്യം കൊള്ളാമെന്നുള്ളതാണ് അവരത്. വിസ്താരയുടെ ഫ്ലൈറ്റ്, വിസ്താരയുടെ ഫ്ലൈറ്റൊക്കെ തൊട്ടുതണ്ട് അവിടെ കിടപ്പുണ്ട്. വിസ്താര നമ്മളാ എയർ ഇന്ത്യയിലെ 737 എയർക്രാഫ്റ്റ് അതേപോലെയുള്ള എല്ലാ വണ്ടിയും അവിടെ ഉണ്ട്, അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇനി എന്തായാലും സമയമാവണം, വെയിറ്റ് ചെയ്യുന്നു. ഐസ് അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. ഐസ് കണ്ട ഇവിടെ ഫ്ലൈറ്റല്ല, ഇതാ ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്, വിസ്താരയിലെ. അതിവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിസ്താരയിലെ 2-3 ഫ്ലൈറ്റുണ്ട്. അതേപോലെ നമ്മുടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റൊക്കെ ഉണ്ട്, അല്ലേ. എയർ ഇന്ത്യയുടെ 3-4 ഫ്ലൈറ്റ് അങ്ങോട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി 1 മണിക്കൂറോട്ട് എടുക്കും. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ എയർക്രാഫ്റ്റിനകത്തോട്ട് പോവുകയാണ്. എയർക്രാഫ്റ്റിനകത്ത് പോയിട്ട് ഞാൻ എയർക്രാഫ്റ്റ് എല്ലാം കാണിച്ചു തരാം. ഞാൻ വിൻഡോ സീറ്റാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് വെളിയിലുള്ള കാഴ്ചയൊക്കെ കാണാം. നമ്മൾ തിരുവനന്തപുരത്ത് നല്ല സീ മഴയാണ്, പോയി ഇറങ്ങുമ്പോൾ കാണാം. നല്ല കിടില മഴയാണ് ഇവിടെ, കണ്ടില്ലേ, നല്ല വെയിലാണ്. 45 ഡിഗ്രി ഉണ്ട്. എങ്കിൽ നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഇവിടെ ഡോർ ഓപ്പൺ ആയില്ല. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, എല്ലാ എയർലൈൻസിൻ്റെ എയർക്രാഫ്റ്റ് ഉണ്ട്. ഇൻഡിഗോ ഉണ്ട്, വിസ്താരം ഉണ്ട്, കണ്ടില്ലേ. രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം. നേരെ അകത്തോട്ട് പോവാം. ബാഗേജൊക്കെ കയറ്റുന്നുണ്ടോ ഗൈസ്? ഇത് വന്നിട്ട് നമ്മുടെ എയർ ബസ്സിൻ്റെ 320 എയർക്രാഫ്റ്റാണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള എയർക്രാഫ്റ്റാണ്. ഇൻ്റർനാഷണലൊക്കെ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റാണ്. ഇതാണ് എൻ്റെ സീറ്റ് നമ്പർ 21F. സീറ്റ് തപ്പി കണ്ടുപിടിക്കണം. പോയിന്റ് നമുക്ക് നേരെ അകത്തോട്ട് പോവാം. വലത് കാല് വെച്ച് അകത്തോട്ട് കയറാം. ഫുഡൊക്കെ വെച്ചൊക്കെ എന്താണ്ടത്? കോക്പിറ്റിനകത്ത് പൈലറ്റ് ഇരിക്കുന്നു. ഇതാണ് എൻ്റെ ബിസിനസ് ക്ലാസ് സീറ്റ് വരുന്നത്.
അതേപോലെ തന്നെ ഇതിൽ പ്രീമിയം എക്കോണമി ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് പ്രീമിയം എക്കോണമി. ഇത് അത്യാവശ്യം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. റിക്ലൈനർ സീറ്റാണ് വരുന്നത്. എൻ്റെ സീറ്റ് വരുന്നത് അങ്ങ് ബേക്കിലാണ്. ഗൈസ് ഇതാണ് എയർക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ് 21F. സീറ്റ് എങ്ങനെ ഉണ്ട്? അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. എന്താണ് പറയാനുള്ള? പെട്ടെന്ന് പറ. വിൻഡോ സീറ്റ് തന്നെ, വിൻഡോ സീറ്റ് നോക്കി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നവൻ അങ്ങ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അവൻ്റെ സീറ്റ് അങ്ങ് ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഫസ്റ്റ് ഞാൻ എൻ്റെ ബാഗ് ഒന്ന് ഉപയോഗിച്ചോട്ടെ. ഗൈസ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോയിൽ കൂടെ ഉള്ള വ്യൂ, കണ്ടില്ലേ? ഇതാണ് വിൻഡോയിൽ കൂടെ ഉള്ള വ്യൂ. പക്ഷെ അവിടെ നല്ല വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സീറ്റ് കിട്ടിയപ്പോൾ നമ്മൾ സീറ്റിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിൻഡോയിൽ കൂടെ നമുക്ക് വെളിയിലോട്ടുള്ള ഇതെല്ലാം കാണാം. എല്ലാവരും കയറിയിട്ടുണ്ട്, കണ്ടില്ലേ? ആൾക്കാരെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഇതിലാണ് പോകുന്നത്. ഞാൻ വെളിയിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം, കണ്ടില്ലേ? ഫ്ലൈറ്റിൽ നിന്നും വെളിയിലോട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10,000 അടി മുകളിലോട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പം നമ്മൾ മേഘങ്ങളുടെ ഇടയിലൂടെയാണ് പോകുന്നത്, കണ്ടില്ലേ? മേഘമാണ്. ഇനി എന്തായാലും ഒരു 3.5 മണിക്കൂറിൽ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് റീച്ചാകും. ഗൈസ്, എയർ ഹോസ്റ്റസ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാം. എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളമുണ്ട്, അതുപോലെ ബട്ടറുണ്ട്, ബ്രെഡുണ്ട്. ചപ്പാത്തിയും എന്താണെന്ന് അറിഞ്ഞോ ഗൈസ്? ഒരു കറിയോ നോക്കാം. ചെറിയ പോലത്തെ എന്തോ ഒരു സാധനം കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണ്, ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിലെ വാഷ്റൂം, ലാവട്രി എന്ന് പറയും. അപ്പൊ അതിനകത്താണ് ഞാൻ ഉള്ളത്, കണ്ടില്ലേ? ചെറിയ ബാത്റൂമാണ്. വളരെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആകാശത്ത് മൂത്രമൊഴിക്കുന്നുള്ളത്. അതിന് സാഫല്യമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആകാശത്ത് നിന്ന് മൂത്രമൊഴിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ആയിട്ടുണ്ട്. വെളിയിൽ നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വെളിയിലോട്ട് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാം. എന്റെ വീട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പൊ നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഇത്രയും ദിവസത്തെ ചൂട് കാലാവസ്ഥക്ക് ശേഷം ഇന്നാണെന്ന് തണുത്ത മഴ ഒന്ന് കൊള്ളണം. ഇങ്ങനെ ഉണ്ട്, നോക്കണം. അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് സേഫ് ആയിട്ട് ലാൻഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ വെളിയിലോട്ടാണ്. ഇനി പോയി ബാഗ് കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ബാഗ് കളക്ട് ചെയ്യാം. വെളിയിൽ നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് ശേഷം ഇന്നായിരുന്നു മഴ കാണുന്നത്, കണ്ടില്ലേ? വെളിയിൽ നല്ല രീതിയിലുള്ള മഴ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഒരാൾ കൂടെ വരാനുണ്ട്. അവ അങ്ങ് ബാക്കി ഇരിക്കണം, അപ്പോൾ ഇറങ്ങി വരും. നമുക്ക് എന്തായാലും പോയി ബാഗ് കളക്ട് ചെയ്തിട്ട് നേരെ വെളിയിലോട്ട് പോവാം.